നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിന്റെ ഇംപ്രഷനെ കുറിച്ചും സിറ്റിആറിനെ കുറിച്ചും ഒന്ന് രണ്ട് വീഡിയോകൾ പലപ്പോഴായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് യൂട്യൂബ് പലർക്കായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കും അവരുടെ ബ്രൗസ് ഫീച്ചറിലേക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് ഈ ഇംപ്രഷൻ നമ്മൾക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഇംപ്രഷൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ തമ്പനയിലും ടൈറ്റിലൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇംപ്രഷൻ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തമ്പനയിൽ എന്ന് പറയുന്നത്. തമ്പനയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ ക്ലിക്ക് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യൂസ് ഒന്നും അതിനകത്ത് വരാതിരുന്നപ്പോൾ ഞാൻ അതിന്റെ തമ്പനയിലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. കുറച്ച് ഒരു ആറെട്ട് മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇതൊന്ന് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വ്യൂസ് വരാൻ തുടങ്ങി. ഇപ്പോൾ അതിനകത്ത് 1.9K വരെ വ്യൂസ് അതിനിപ്പോൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോകളും ചിലപ്പോൾ അതുപോലെ വരണമെന്നില്ല. എന്നാൽ നമുക്ക് വ്യൂസ് കിട്ടേണ്ടതായ ചില വീഡിയോകളുടെ തമ്പനയിലിന്റെ ചില പോരായ്മ മറ്റ് ഘടകങ്ങളെല്ലാം ശരിയായിരിക്കാം. പക്ഷേ ഒരു ബോറൻ തമ്പനയിലാണെങ്കിൽ ചിലപ്പോൾ അത് ക്ലിക്ക് വരുവാനുള്ള സാധ്യതകളില്ല. കാരണം ഇങ്ങനെ നമുക്ക് മറ്റ് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തമ്പനയിലിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട്, അതായത് തമ്പനയിൽ ചേഞ്ച് ചെയ്തപ്പോൾ അവർക്ക് പലർക്കും വ്യൂസ് വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഞാനിത് അത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിന്റെ തമ്പനയിലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന് അതിൻ്റെതായ ഒരു വ്യത്യാസം കാണുവാനിടയായി. എന്നാൽ ചിലതിന് അതിനും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ യൂട്യൂബ് ഇംപ്രഷൻ കൂട്ടിക്കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ പലർക്കും ഒരു സംശയം ഇതുപോലെ ഉണ്ടാകും, ചിലപ്പോൾ ഈ ഓഡിയൻസ് റിട്ടൻഷൻ എന്താണെന്നുള്ളത്. അത് ഓഡിയൻസ് റിട്ടൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് ഒരു വ്യൂവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നമ്മുടെ വീഡിയോയിൽ എത്ര നേരം അവർ ചിലവഴിക്കുന്നു. ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് 10-15 സെക്കൻഡിന് ശേഷം നമുക്ക് ആ വ്യൂവർ അതിനകത്തുനിന്ന് പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. അതേസമയം ആ വീഡിയോ അദ്ദേഹം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ പൂർണ്ണമായിട്ടോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വീണ്ടും അദ്ദേഹം ക്ലിക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ അതിനകത്ത് നല്ല ഓഡിയൻസ് റിട്ടൻഷനാണ് യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടേതായ പഴയ വീഡിയോകളും പുതിയ വീഡിയോകളും അവർ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിന്റെ ആ വീഡിയോയും നമ്മുടെ ചാനൽ മൊത്തത്തിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് കണ്ടാണ് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത് ഈ ഓഡിയൻസ് റിട്ടൻഷന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഈ ഓഡിയൻസ് റിട്ടൻഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. ഇംപ്രഷൻ കൂട്ടി കൊടുക്കുന്ന ഇതിലൂടെ തന്നെ നമുക്ക് അല്പം വ്യൂസ് വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇംപ്രഷൻ കൂടുന്നത് കൊണ്ട് ക്ലിക്ക് വരണമെന്നോ ആളുകൾ വീഡിയോ കാണണമെന്നോ വലിയ നിർബന്ധമൊന്നുമില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ഒരു ഭാഗ്യം പോലെയും ഒക്കെ ഇരിക്കുമെന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇംപ്രഷൻ വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിൽ തന്നെയാണ്. തമ്പനയിലും ടൈറ്റിലും മറ്റു കാര്യങ്ങളൊന്നും, അതായത് ടാക്സ് ഒന്നും ആരും കാണുന്നില്ല. പിന്നെ നമ്മൾ ടൈറ്റിലിന്റെ മുകളിൽ വരാനുള്ള ഹാഷ്ടാഗും കൂടി കൊടുത്തിരിക്കേണ്ടത് നമുക്ക് ഇംപ്രഷൻ വരുവാൻ യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ പെടുവാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് തമ്പനയിൽ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ട്, അതായത് ഒരു നമ്മളൊരു പുസ്തകം കാണുക, അതിൻ്റെ കവർ പേജ് മനോഹരമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ബുക്ക് ഒന്ന് തുറന്നു നോക്കാനുള്ള ഒരു പ്രചോദനം വരും. അപ്പോൾ അവിടെ ആണ് നമുക്ക് ഇവിടെ ഈ തമ്പനയിലിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും മനോഹരമായിട്ട് തമ്പനയിൽ ചെയ്യുവാൻ സാധിക്കുമോ അത്രയും മനോഹരമായിട്ട് തമ്പനയിൽ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുക ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുകയും കൂടി ചെയ്യുക. കൂടാതെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ ബാസു.